ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 19 മാർച്ച് 2022. തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തിഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജീവരോഗിണാം ധിയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമ ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസിതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി നാരായണ. നമുക്ക് തുടങ്ങാം. ഹരി കൃഷ്ണ. നമ്മൾ ഇന്നലെ നിർത്തിയത് 29-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം വായിച്ച് ഇനി അടുത്ത ശ്ലോകത്തിലെ ശ്രീശുക ബ്രഹ്മർഷി പരിഷത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ 8-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, താ വാര്യമാണ പതിഭി പൃഥിഭി പിതൃഭി ഭ്രാതൃ ബന്ധുഭി ഗോവിന്ദ അപഹൃത ആത്മനോ നന്യവർത്തന്ത മോഹിതാഹ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പതിബി എന്ന് പറഞ്ഞ ഭർത്താക്കന്മാർ, പിതൃബി പറഞ്ഞ പിതാക്കന്മാർ, ഭ്രാത് ബന്ധുബി പറഞ്ഞ സഹോദരന്മാരും ബന്ധുക്കളാലും, വാര്യമാണ പറഞ്ഞെങ്കിൽ തടുക്കപ്പെട്ടവരായിട്ട്, പിന്നെന്താണ് ഗോവിന്ദ അപഹൃത ആത്മന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോവിന്ദനാൽ അപഹരിക്കപ്പെട്ട മനസ്സുകളോട് കൂടിയവരായിട്ട്, പിന്നെ മോഹിത എന്ന് പറഞ്ഞു മോഹിക്കപ്പെട്ടവരായിട്ട് ഉള്ള ആ ഗോപികമാർ, ന ന്യവർത്തന്ത അവർ എന്താ ന്യവർത്തന്ത പറഞ്ഞാൽ മടങ്ങിയില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ രാത്രി കാലത്തിൽ എവിടെ പോണു പോയി കൂടാ നിൽക്കൂ എന്നിങ്ങനെ ഭർത്താക്കന്മാരും അച്ഛന്മാരും സഹോദരന്മാരും അവരുടെ ബന്ധുക്കാരൊക്കെ വിരോധിക്കൊക്കെ ഉണ്ടായി. എങ്കിലും ആ ഭഗവാൻ ശ്രീ ഗോവിന്ദൻ അവരുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആകർഷിച്ചിരുന്നുകൊണ്ട് അവർക്ക് അവർ വിചാരശൂന്യരായിട്ട് തെറ്റോ ശരിയോ എന്നൊന്നും ഓർമ്മിക്കാതെ ആ അവർ വിചാരശൂന്യകളായിട്ട് ഭവിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതൊന്നും കേൾക്കാതെ ആ കൃഷ്ണൻ്റെ സമീപം അവർ ചെന്ന് ചേർന്നു എന്നുള്ളതാണ്. അതായത് ന്യവർത്തന്ത മോഹിത എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനിൽ മോഹിച്ചും കൊണ്ട് എല്ലാ സ്ത്രീകളും അവിടേക്ക് എത്തി, വൃന്ദാവനത്തിലേക്ക് എത്തി എന്നാണ് പറഞ്ഞത്. പിന്നെന്താ, ചില സ്ത്രീകൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പരിശുദ്ധ മഹാരാജാവ് പറയണത്. എന്താ, അന്തർഗൃഹഗത കാശ്ചിത് ഗോപ്യോ അലബ്ധ വിനർഗമ കൃഷ്ണം തദ് ഭാവനായുക്ത ദദ്യുർമീലീത ലോചന എന്ന് പറഞ്ഞു. ചില അന്തർഗൃഹഗത പറഞ്ഞ ഗൃഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരുന്ന ഉണ്ടായിരുന്ന കുറച്ച് സ്ത്രീകൾ, കാശ്ചിത് ഗോപി ചില ഗോപികമാർ, അവർ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതാണ് ആ കൃഷ്ണ ഭക്തിയുടെ തീവ്രത കൊണ്ട് അവരെല്ലാ കർത്തവ്യത്തെയും ശരീരത്തിൽ തന്നെയും മറന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ വേണുഗാനം കേട്ട സമയത്ത് ചില ഗോപികളുടെ ഗൃഹങ്ങളിൽ അകത്ത് വിട്ടുപോയി. ആ വാതിൽ പൂട്ടിയിട്ടിരുന്നത് കൊണ്ട് അവർക്ക് വൃന്ദാവനത്തിലേക്ക് ഓടിയെത്താൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ഈ തദ് ഭാവനായുക്ത പറഞ്ഞ ആ അവൻ്റെ വിചാരത്തോടു കൂടിയവരായിട്ടതാണ് തദ് ഭാവന ഭഗവാൻ്റെ. എന്നിട്ട് അവനെ വിചാരിച്ചും കൊണ്ട്, അതായത് ഭഗവാൻ കണ്ണനെ വിചാരിച്ചും കൊണ്ട് മീലിത ലോചന പറഞ്ഞ കണ്ണടച്ചിരുന്നിട്ട് ആ കൃഷ്ണനെ ദദ്യു പറഞ്ഞ ധ്യാനിച്ചു. അതായത് ആ വീട്ടുകാരൊക്കെ എതിർത്ത് ആ സ്ത്രീകൾ വീടിൻ്റെ ഉള്ളിൽ വാതിലടച്ചിട്ട് ഇരുന്നിട്ട് ആ ഭഗവാനെ കണ്ണിലേക്ക് കണ്ണടച്ചിട്ട് ഈ പരിശുദ്ധ മഹാരാജാവെ അവർ ആനന്ദാശ്രുക്കൾ ഭവിച്ചുകൊണ്ട് അവർ ഇരുന്നു എന്നാണ് പറഞ്ഞത്. സ്വയം മറന്നിട്ടാണ് അവരവർ അവിടെ ഇരുന്നുണ്ടായിരുന്നാണ് പറഞ്ഞത്. പിന്നെ പറയാണ്, അടുത്ത ശ്ലോകത്ത് പറയാണ്, ദുസ്സഹ പ്രേഷ്ടവിരഹ തീവ്ര താപ ദുധാശുഭ ധ്യാനപ്രാപ്ത അച്യുതശ്ലേഷ നിർവൃത്യാ ക്ഷീണമംഗള. ഇനി അവർ എന്താ അവിടെ ആ മനസ്സിലെന്താ അവർ വിചാരിച്ചതാണ് പറയുന്നത്, ആ സഹിക്കാൻ വയ്യാത്ത ഭഗവാനെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത, അതാണ് ദുസ്സഹ പ്രേഷ്ടവിരഹ തീവ്രത. ആ
ആ ഭഗവാനെ കിട്ടാത്തതിനുള്ള വിരഹം ആ വിഷമം തീവ്രമായതുകൊണ്ട് ആ അവരുടെ പാപങ്ങളൊക്കെ ഉണ്ട് ഇല്ലാണ്ട് ചെയ്യുന്ന പറഞ്ഞത്. പിന്നെ എന്താണ് ധ്യാനപ്രാപ്ത അച്യുത ആശ്ലേഷ നിർവൃത്യ എന്ന് പറഞ്ഞു. അവർ ആ ധ്യാനം കൊണ്ട് അവരുടെ ധ്യാനം കൊണ്ട് ആ ഹൃദയത്തിൽ പ്രകാശിച്ചു. ഭഗവാൻ അച്യുതൻ വന്ന് കണ്ണൻ വന്നിട്ട് അവരുടെ മനസ്സിലൊക്കെയാണ് പ്രകാശിച്ചു എന്നാണ് പറഞ്ഞത്. ആ കൃഷ്ണൻ്റെ വേണുഗാനം കണ്ട് കേൾക്കുന്തോറും ആ വൃന്ദാവനത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ഹൃദയം ശക്തിയായിട്ട് തുടിച്ചിട്ടുണ്ടായിരുന്നു. ആ കൃഷ്ണൻ്റെ സമീപത്തിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്ന് വേദനിച്ചും കൊണ്ട് ആ സ്ത്രീകളൊക്കെ അവിടെ ഇരുന്നു. അവർ അത് ആ ദുഃഖം കാരണം ആ ഭഗവാൻ അവരുടെ ദുഃഖം കണ്ടിട്ട് ആ നീറി നീറിയിട്ട് അവരുടെ പാപം മുഴുക്കൻ നശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഭഗവാനെ ആലോചിച്ചിട്ടാണ് അത്ര അവരിരുന്നിട്ടുണ്ടായിരുന്നത്. അവർ കൃഷ്ണനെ ദൃഢമായിട്ട് അങ്ങോട്ട് ആലോചിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഭഗവത്ധ്യാനത്തിൻ്റെ ആ തീവ്രത അങ്ങോട്ട് അനുഭവപ്പെട്ട് ആനന്ദത്തെ കൊണ്ട് അവരുടെ വാസനകളൊക്കെയാണ് നശിച്ചു. പുണ്യഫലമായിട്ടുള്ള ആ സുഖവും ആ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ദുഃഖങ്ങളും ഒക്കെ എല്ലാം അവർ നശിച്ചു പോയി എന്നുള്ളതാണ് ശ്രീ സുഖബ്രഹ്മർഷി ആ പറഞ്ഞത്. പിന്നെ അതാണ് ആ അച്യുതനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരിക്കണ മാതിരിയൊക്കെ ഉണ്ട് അവർ മനസ്സിലങ്ങോട്ട് വിചാരിച്ചിട്ട് അവരുടെ പാപങ്ങളൊക്കെ നീങ്ങി. അതാണ് തമേവ പരമാത്മാനം ജാരബുദ്ധ്യാഭിസംഗത ജഹുർ ഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധന എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ആ ഭഗവാൻ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രക്ഷീണബന്ധന പറഞ്ഞാൽ നിശേഷം നശിച്ച കർമ്മബന്ധങ്ങളോട് കൂടിയവരായിട്ട് അവരുടെ കർമ്മബന്ധങ്ങളൊക്കെ നശിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ആ എന്താ ഗുണമയം എന്ന് പറഞ്ഞാൽ ഗുണരൂപമായിട്ടുള്ളത് ആ ദേഹം അവരെ ശരീരത്തെ അങ്ങോട്ട് ഉപേക്ഷിക്കുകയുണ്ടായേ എന്നാണ് പറയുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് മനസ്സിലങ്ങോട്ട് ഈ വിഷമം കാരണം കൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാരബുദ്ധ്യ അഭി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാരൻ എന്ന വിചാരം കൊണ്ടാണെന്നുണ്ടെങ്കിലും എന്നർത്ഥം. അതായത് പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ കൃഷ്ണൻ അവിടുന്ന് ഓടക്കുഴൽ ഉദിച്ചു അപ്പോൾ വേറൊരു പുരുഷൻ്റെ സമീപത്തേക്ക് പോവുക എന്നുള്ളതല്ലേ അർത്ഥം. അതാണ് ജാരബുദ്ധ്യ എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ പരമാത്മാവിനെയാണ് അവർ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. ആ അവരുടെ പുണ്യപാപങ്ങളൊക്കെ നശിച്ച് ആ ഗോപികമാരൊക്കെ അങ്ങനത്തെ ഗോപികമാരെ വീട്ടിലൊക്കെ കെട്ടി അടച്ചു കെട്ടിയിട്ടുണ്ടായിരുന്ന ഭർത്താക്കന്മാരും അച്ഛന്മാരൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഗോപികമാരൊക്കെ ആ ഭഗവാൻ അവരുടെ മനസ്സിലങ്ങോട്ട് ഇരുന്നിട്ട് അവരൊക്കെ ശരീരങ്ങൾ ഉപേക്ഷിച്ചിട്ട് ആ അന്തര്യാമിയായിട്ടുള്ള ആ പരമാത്മാവിൽ ഏകീകരിച്ചിട്ട് ഈ അവരെ ഭഗവാനായിട്ട് മുക്തി ഭാവിച്ചു എന്നുള്ളതാണ്. മുക്തകളായിട്ട് തീർന്നു എന്നുള്ളതാണ്. അതാണ് ജഗുഹുർ ഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധന എന്ന് പറഞ്ഞത്. ശേഷം അവരുടെ ആ കർമ്മങ്ങളൊക്കെ നശിച്ചു പോയിട്ട് ഭഗവാനിൽ ചേർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പരീക്ഷിച്ചതിൻ്റെ സംശയം വന്നു. ആ സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃഷ്ണം വിധു പരം കാന്തം നതു ബ്രഹ്മതയാ മുനേ ഗുണപ്രവാഹ ഉപരമ താസാം ഗുണധിയാം കഥം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ മഹാരാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ഈ കൃഷ്ണനെ അതിസുന്ദരനും നന്ദഗോപരുടെ പുത്രനുമായ ഒരു ഗോപകുമാരനായിട്ടല്ലേ ഗോപികൾ സ്നേഹിച്ചിരുന്നത് എന്ന ചോദ്യം. അതാണ് മുനെ എന്ന് പറഞ്ഞാൽ ഹേ മനനശീലമുള്ള പറഞ്ഞ കൃഷ്ണം എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കാന്തം പരം കേവലം കാന്തനായിട്ട് വിധു അവരറിഞ്ഞു എന്നാണ് പറഞ്ഞത്. ബ്രഹ്മതയാ ബ്രഹ്മമായിട്ട് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ വിധു അറിഞ്ഞില്ല. ഗുണധിയാം എന്ന് പറഞ്ഞെങ്കിൽ ഗുണബുദ്ധിയുള്ള അവരുടെ താസാം ആ ഗുണപ്രവാഹോപരമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉപരമം എങ്ങനെയാണ് വന്നതെന്ന് അപ്പോൾ ചോദിച്ചത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ മഹാരാജാവിൻ്റെ ചോദ്യം വളരെ ഗംഭീരമായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സ്ത്രീകളും കൃഷ്ണനെ ചെറിയ കുട്ടിയാണ് അതിസുന്ദരനായിട്ടുള്ള കുട്ടിയാണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് നന്ദഗോപരുടെ പുത്രനുമാണ് ഒരു ഗോപകുട്ടിയാണ്
ആ അങ്ങനെ ചെറിയ കുട്ടി എന്നുള്ള ലെവലിലല്ലേ ഈ ശ്രീശുക ബ്രഹ്മർഷിയെ ഈ സ്ത്രീകളൊക്കെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവർക്ക് കൃഷ്ണനെ ബ്രഹ്മമായിട്ട് ബോധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന ചോദ്യം. അവർക്ക് അത് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണനാണെന്നുള്ള അവർക്ക് അറിയില്ലല്ലോ. അവരെല്ലാവരും ഒരു കൊച്ചു കുട്ടിയെ എടുത്തിട്ട് അവർക്ക് കെട്ടിപ്പിടിക്കലും ആ കുട്ടിയെ എടുത്തിട്ട് താലോലിക്കലും കണ്ണനെ കണ്ടിട്ട് ഇങ്ങനെ ആ സന്തോഷം കൊണ്ട് അവരിങ്ങനെ എല്ലാവരും ഈ കോഴ്മയെ കൊണ്ടിട്ട് ഇരുന്നുണ്ടായിരുന്നതല്ലേ. അപ്പോൾ പറയാണ് ഈ പരീക്ഷൻ ചോദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മതയാ മുനേ വെച്ചു നതു ബ്രഹ്മതയാ മുനേ വെച്ചു ആ നിർഗുണ ബ്രഹ്മത്തിൽ ആ പരബ്രഹ്മത്തിൽ മനസ്സുറച്ചാലല്ലേ കർമ്മവാസനകളൊക്കെ നശിക്കൂ എന്നാണ് പറഞ്ഞത്. അതായത് ഒരാളുടെ കർമ്മവാസനകൾ നശിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടായി ആ ഭഗവാനിൽ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമാണ് കർമ്മവാസനകൾ നശിക്കുള്ളൂ. എന്ത് നിഷ്കാമ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മളുടെ കർമ്മത്തിൻ്റെ ആ നാശത്തിന് കാരണമായിട്ടുള്ളൂ. പിന്നെ പറയാണ് ആ സത്വമജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലേ. അതാണ് ഗുണധിയാം കഥം എന്ന് പറഞ്ഞത്. അതായത് ത്രിഗുണങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ വാസനകൾ, അതായത് ഭഗവാനെ കിട്ടണം, ഭഗവാനെ സ്നേഹിക്കണം എന്നുള്ള ആ വാസനകളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ കാരണം ഈ ത്രിഗുണങ്ങളെ കൊണ്ടല്ലേ എന്ന് ചോദിക്കുക. അവരുടെ ബന്ധം കാരണം കൊണ്ടല്ലേ. അപ്പോൾ ഒരാൾക്ക് വാസനകൾ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ തന്നെയാണ് വാസനകൾ. ആ വാസനകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മുക്തി പ്രാപിക്കാൻ പറ്റുക? അപ്പം അങ്ങ് പറയണ്ടായി ആര് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷ പറയാണ് അങ്ങ് പറയണ്ടായി ആ ഭഗവാനെ മനസ്സിൽ വെച്ച് വെച്ച് വെച്ചിരുന്ന ആ കണ്ടുകൊണ്ടിരുന്നിട്ട് ആ എന്താ പറയുക അവർക്ക് അബലകളായ സ്ത്രീകൾക്കൊക്കെ മുക്തി കിട്ടിയെന്ന് പറയണ്ടായി. അപ്പോൾ അവരുടെ മനസ്സിൽ വാസന ഉണ്ടായിരുന്നില്ലേ ഭഗവാനെ കാണണം എന്നുള്ള വാസന ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ വാസനകൾ നശിച്ചാലല്ലേ മനസ്സ് ആത്മാവിൽ ലയിച്ചിട്ട് മുക്തരാകാൻ കഴിയുള്ളൂ എന്ന ചോദ്യം. ഇനി ഭഗവാൻ കൃഷ്ണനാണെന്നുണ്ടെങ്കിൽ തൻ്റെ സ്വരൂപത്തിൽ അത് സഗുണനായിട്ടാണ് ഇരിക്കുന്നത്. ഈ നിർഗുണവും സഗുണവും രണ്ട് വ്യത്യാസമുണ്ട്. നിർഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. സഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ രൂപം കണ്ടിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ സഗുണോപാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് സഗുണോപാസനയാണ് നമ്മൾ ചെയ്യുന്നത്, ഭഗവാനെ ഉപാസിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൂജാമുറിയിൽ പോയി ഇരുന്ന് നമ്മൾ നാമങ്ങളൊക്കെ ചൊല്ലുന്നു, ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഭഗവാനെ കാണുന്നു, കണ്ണുകൊണ്ട് നമ്മൾ ഉപാസിക്കുന്നു, അതിന് സഗുണോപാസനം. നിർഗുണോപാസന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ഭഗവാനെ നമ്മുടെ നമ്മുടെ ഉള്ളിൽ ആ ഈ ഉള്ളിലേക്കാക്കിയിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിൻ്റെ ഉള്ളിൽ അതാണ് നിർഗുണോപാസന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾ കാണുന്നത് സ്വരൂപത്തിൽ കൃഷ്ണൻ സഗുണനായിട്ടല്ലേ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നത്. ആ സഗുണ രൂപത്തിൽ മനസ്സുറച്ചാൽ, അതായത് കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഓടക്കുഴൽ ഊതിങ്ങോണ്ടിരിക്കുന്ന സഗുണ രൂപത്തിലാണ്. അങ്ങനെ ഓടക്കുഴൽ ഊതിങ്ങോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ നിർഗുണ അനുഭൂതി അവർക്കൊക്കെ ഉണ്ടാവുക എന്നുള്ള ചോദ്യം മനസ്സിലായില്ലേ. അപ്പോൾ അതിന് ഉത്തരം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ പരിശുദ്ധ മഹാരാജാവ് ചോദിക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനെ നേരിട്ടിട്ട് കാണാൻ പറ്റാതെ തന്നെ ഈ ഗോപസ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് അവരുടെ ആ ഹൃദയം പൊട്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുമാതിരി ആ സ്നേഹം കൊണ്ട് ഭഗവാനോട് സ്നേഹം കൊണ്ട് ഇങ്ങനെ അവരുടെ പാപങ്ങളൊക്കെ തീരാനുള്ള കാരണം എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് ശ്രീശുക ബ്രഹ്മർഷി ഒരു ഉദാഹരണത്തിൽ കൂടെ വ്യക്തമാക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷി പരമജ്ഞാനിയാണ്, നിർവികാരനാണ്. അദ്ദേഹത്തിന് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അതിൻ്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറയാണ് ഈ പരീക്ഷിത് മഹാരാജാവേ ഉക്തം പുരാ തത് ഏതത് തേ ചൈദ്യ സിദ്ധം യഥാഗത ദ്വിഷന്നഭി ഋഷീകേശം
കിമുത അധോക്ഷജ പ്രിയ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതത് തേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരസ്താത് പറഞ്ഞ മുമ്പ് തന്നെ പുരസ്താത് അതാണ് പുരസ്താത് ഉക്തം പുരസ്താത് ഏതത് തേ ഉക്തം ഞാൻ അങ്ങേക്ക് ഇത് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ചൈദ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശിശുപാലനാണ് ചൈദ്യ ചേതി രാജാവ്. ഋഷികേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. ദ്യുഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വേഷിച്ചവൻ ആരാ? ചൈദ്യന ശിശുപാലനാണ്. ആ സിദ്ധിയും അവന് മുക്തി കൊടുത്തു പ്രാപ്തനായി. അപ്പോൾ ഈ ശിശുപാലന് പോലും കുറ്റം പറഞ്ഞ ശിശുപാലന് പോലും ഭഗവാൻ മോക്ഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോപികളുടെ കാര്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം ശത്രുഭാവത്തിലാണ് ശിശുപാലൻ നിരന്തരം കണ്ണനെ സ്മരിച്ചും കൊണ്ടിരുന്നുണ്ടാകുന്നത്. ആ കണ്ണൻ ആ രാജസൂയത്തിൽ വെച്ചിട്ട് ശിശുപാലൻ്റെ കഴുത്ത് മുറിച്ച കഥയ്ക്ക് നമുക്കറിയാം. സുദർശന ചക്രം കൊണ്ട് ആ നൂറാമത്തെ ആ അവഹേളനം ഭഗവാൻ ചെയ്തപ്പോൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ശിശുപാലന്. അവർ ബന്ധുക്കാരാണല്ലോ, ശിശുപാലനും ഭഗവാനും ആ പാണ്ഡവരൊക്കെ ബന്ധുക്കാരാണ്. അപ്പം കുന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബാക്കരുത്. അപ്പോൾ പറഞ്ഞു, അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 കുറ്റം പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, 100 പ്രാവശ്യം എന്നെ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ 100-ാമത്തെ തവണ ഞാൻ അവൻ്റെ കഴുത്ത് ഇറക്കൂട്ടോ എന്ന് പറഞ്ഞു. ഓ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശിശുപാലൻ എന്ത് പറഞ്ഞാലും ഭഗവാൻ ഒന്നും ചെയ്യില്ല. അങ്ങനെ ആ രാജസൂയത്തിൽ വെച്ചിട്ട് ആ എല്ലാവരും തീരുമാനിച്ചു, അർജുനനും ഒക്കെ തീരുമാനിച്ചു, ഭഗവാൻ കൃഷ്ണനാണ് അതിൻ്റെ രാജസൂയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഉള്ള ആള്, ആ അഗ്രസരെന്ന് പറയും, അതായത് പൂജിക്കേണ്ട രാജസൂയത്തിൽ പൂജിക്കാൻ പറ്റിയ ആള് കൃഷ്ണനാണ് എന്ന് അർജുനൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത് സമ്മതിച്ചപ്പോൾ ശിശുപാലൻ മാത്രം പറഞ്ഞു, ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടയപാലനാണോ, ഈ യാദവനാണോ, അവനെന്താ അറിയുക, അവനൊന്നും അറിയില്ല, എത്രയോ വലിയ വലിയ ആൾക്കാരുണ്ട്, അവരെ കൊണ്ടല്ലേ ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാനെ അവിടുന്ന് അവഹേളിച്ചു. അപ്പോൾ ഭഗവാൻ എണ്ണിക്കൊണ്ടിരിക്കുക ഈ 100-ാമത്തെ, 100 കഴിഞ്ഞായിരുന്നു, 100-ാമത്തെ ആയപ്പോൾ ഭഗവാൻ ഒന്നും ചെയ്തില്ല, ശിശുപാലൻ്റെ കഴുത്താണ് മുറുക്കിയുണ്ടായി. ഇത് ആ സപ്തമസ്കന്ധത്തിലെ യുധിഷ്ഠിര നാരദ സംവാദത്തിൽ ഇത് പറയുകയുണ്ടായിട്ടുണ്ട്, നാരദൻ പറഞ്ഞു കൊടുക്കണ്ടായിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അതാ പറഞ്ഞത് ഇത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ ആ ശത്രുഭാവത്തിൽ എപ്പോഴും ആ ഭഗവാനെ ഓർമ്മിച്ചും കൊണ്ടിരുന്ന ശിശുപാലൻ, അതുമാതിരി വേറൊരാളും കൂടിയുണ്ട്, ആരാ? കംസൻ. കംസനും അതെ, ഭഗവാനെ എപ്പോഴും ശത്രുഭാവത്തിൽ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നെപ്പോൾ കൊല്ലും എന്നെപ്പോൾ കൊല്ലും. അപ്പോൾ പേടിയാണ് കംസന്, പേടിയാണ്. ഇതാരക്കാ? ശത്രുഭാവമാണ്. പിന്നെ ആരക്കാ? രാവണന്, ശ്രീരാമനെ എപ്പോൾ നോക്കിയാലും പേടിയാണ്. അപ്പോൾ ഇവിടെ ശിശുപാലന് പേടിയില്ല, പക്ഷേ ശത്രുഭാവത്തിൽ കൂടെ കാണുക, മരിക്കുന്നല്ല പേടി ശത്രുഭാവത്തിൽ. അപ്പോൾ ഭഗവാന് ശത്രുഭാവത്തിലും മിത്രഭാവത്തിലും സ്നേഹഭാവത്തിലും പ്രേമഭാവത്തിലും അതുമാതിരി പേടിഭാവത്തിലും എല്ലാ ഭാവങ്ങളിലും പേടിയുണ്ടാവും. അങ്ങനെ ഈ ശത്രുഭാവത്തിൽ എപ്പോഴും ഓർമ്മിച്ചും കൊണ്ടിരിക്കുന്ന ശിശുപാലന് പോലും ഹേ പരീക്ഷിത് മഹാരാജാവെ മുക്തി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ട് ആ കൃഷ്ണൻ, ആ കൃഷ്ണനിലെ മനസ്സങ്ങോട്ട് ഉറപ്പിച്ചിട്ടുള്ള ആ ഗോപിമാരുടെ കാര്യം പറയാനില്ല, പറയേണ്ട ആവശ്യം വല്ലതുണ്ടോ എന്നാണ് ചോദിച്ചത്. അതാണ് കിമുത അധോക്ഷജ പ്രിയ എന്ന് പറഞ്ഞത്. അതാണ് കിമുത പറഞ്ഞാൽ പറയണമോ എന്നർത്ഥം. കിമുത അധോക്ഷജ പ്രിയ പറഞ്ഞാൽ ഭഗവാന്റെ പ്രേയസികൾ, ഭഗവാന്റെ ഗോപികൾ, ഭഗവാന്റെ ഇഷ്ടപ്പെട്ട സ്ത്രീകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, ഹേ പരീക്ഷിത്തെ നൃണാം നിശ്രേയസാർത്ഥായ വ്യക്തിർ ഭഗവതോ നൃപ
അവ്യയസ്യ അപ്രമേയസ്യ നിർഗുണസ്യ ഗുണാത്മന എന്ന് പറയും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യത്തിലാണ് പറയുന്നത്. ഇനി അതിനെ പറ്റിയിട്ട് ആ പറഞ്ഞതിനെ പറയണമല്ലോ. ഈ വികാരരഹിതൻ എന്നാ പറയുക, അതാണ് അവ്യയസ്യ, വികാരശൂന്യൻ, വികാരരഹിതൻ, അവ്യയം അവ്യസ്യ. പിന്നെന്താണ് നിശ്രേയസ്യ, അതായത് നിശ്രേയസാർത്ഥായ. ഈ നിശ്രേയസാർത്ഥായ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷത്തിന് വേണ്ടിയിട്ട് നടത്താം. നിശ്രേയസം, ശ്രേയസ്, പരമശ്രേയസ്, അത് കിട്ടാൻ വേണ്ടിയിട്ട്. നിശ്രേയം പറഞ്ഞെങ്കിൽ പരമശ്രേയസ്, അത് സ്വാർത്ഥായ പറഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്രമേയസ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധിക്ക് മുകളിലുള്ളത്. നിർഗുണസ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണങ്ങൾക്ക് അതീതൻ, ത്രിഗുണങ്ങൾക്ക് അതീതൻ. ഗുണാത്മന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണങ്ങളെ നിയമിക്കുന്ന, ആരൊക്കെ ചെയ്യേണ്ട ആ സത്വഗുണം, മൂന്ന് ഗുണങ്ങളെ നിയമിക്കുന്ന ആൾ, അങ്ങനെയുള്ള ഭഗവത, ഭഗവാൻ്റെ. ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ്റെ സ്വരൂപം. ഹേ നൃപ, ഹേ പരീക്ഷിതെ, മനുഷ്യർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വികാരരഹിതനും സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനും ബുദ്ധിക്ക് വിഷയീഭവിക്കാത്തവനുമായ ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം, ഈ പരീക്ഷിത് മഹാരാജാവേ, ജനങ്ങൾക്ക് മോക്ഷാനുഭൂതി നൽകി അനുഗ്രഹിക്കുന്ന, അനുഗ്രഹിക്കാനാണ് എന്നാണ് പറയുന്നത്. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നദി പോയിട്ട് സമുദ്രത്തിൽ ചേരുന്നു, മറ്റൊരു നദി ഒരു തിരമാലയിലാണ് പോയിട്ട് ചേർന്നത്. ഈ തിരമാലയിൽ ചെന്ന് ചേരുന്ന നദിയും അവസാനം അവിടേക്ക് എത്തുക, സമുദ്രത്തിലല്ലേ എത്തുക. മനസ്സിലായില്ല? ഇപ്പോൾ ഭാരതപ്പുഴ പോയിട്ട് പൊന്നാനിയിൽ പോയിട്ട് ചേരുന്നു, വലിയൊരു തിരമാല വരുമ്പോൾ ആ കടലിലെ വെള്ളം മുഴുക്ക ഭാരതപ്പുഴയ്ക്ക് തിരിച്ച് റിവേഴ്സ് കയറി വരും വേലിയേറ്റ സമയത്ത്. അപ്പോൾ തിരമാല ഉണ്ടാവുക, എന്നിട്ട് എന്താ ഉണ്ടാവുക, ആ വേലി ഇറക്കം വരുമ്പോൾ ഈ വെള്ളം അങ്ങനെ മുഴുക്കേണ്ട് ചെന്ന് ചേരും. ഇതൊക്കെ എവിടെ എത്തുന്നത്? സമുദ്രത്തിലല്ലേ? അപ്പോൾ ഈ സമുദ്രം തന്നെ തിരമാലയായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇതൊക്കെ കാരണം സമുദ്രം തന്നെയാണ് തിരമാലയായിട്ട് വരുന്നത്, എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോകണത്. അതേമാതിരി ഈ നിർഗുണബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ ആ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ശ്രീകൃഷ്ണ സ്വരൂപേണ ഈ പരീക്ഷത്തെ പ്രകടമായിട്ടിരിക്കുന്നത്. ഈ സമുദ്രവും തിരമാലയും എന്ന മാതിരി അതെല്ലാം ഒന്നാണ്, അതേമാതിരി ഈ നിർഗുണബ്രഹ്മമായിട്ടുള്ള ഭഗവാനും ശ്രീകൃഷ്ണ സ്വരൂപേണ പ്രകടമായി തീരുന്ന ഭഗവാനും രണ്ടും ഒന്നാണ്. അപ്പോൾ ആ ഭഗവാൻ അവിടുന്ന് ഭഗവാനിലുള്ള ആ നിർഗുണഭാവത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതാ ഭഗവാൻ, അതായത് പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ അവതാര സമയത്ത് അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഭഗവാൻ അവതരിച്ച ഭഗവാനും ആ നിർഗുണസ്വരൂപനായിരിക്കുന്ന ഭഗവാനൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം നിർഗുണത്തിന് മാറ്റം വരുന്നില്ല. അതാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ പറയാണ്, അടുത്ത ശ്ലോകത്ത് പറയാണ്, കാമം ക്രോധം ഭയം സ്നേഹം ഐക്യം സൗഹൃദം ഏവച നിത്യം ഹരൗ വിദതഥോ യാന്തി തന്മയതാം ഹിതേ എന്ന് പറഞ്ഞു. എന്താണ്,
ഹരിയിലെ, ഹരൗ എന്ന് പറഞ്ഞാൽ ഹരിയിലെ, നിത്യം എപ്പോഴും, കാമം പറഞ്ഞാൽ അനുരാഗം, ക്രോധം എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഭയം എന്ന് പറഞ്ഞാൽ പേടി, സ്നേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാത്സല്യം, ഐക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംബന്ധം, സൗഹൃദം ച സൗഹൃദം ഏവച്ച പറഞ്ഞാൽ അതിനെ ഭക്തി പലതരത്തിലുള്ള സൗഹൃദങ്ങൾ പറയുണ്ടായില്ലേ, അതൊക്കെ വിദധ ആരെങ്കിലും ചെയ്യുന്നുവോ തേ അവർ തന്മയതാം അവൻ്റെ സ്വരൂപമുള്ളവരെന്ന നിലയെ പ്രാപിക്കുന്നു, തന്മയത്വം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ നമ്മൾ ആ ശ്ലോകം ഇവിടെ പറയാനുള്ള കാരണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഭഗവാനിൽ പോയിട്ടാണ് തന്മയത്വം പ്രാപിക്കുന്നത്, ഏത് ഭാവത്തിലാണെന്നുണ്ടെങ്കിലും. ഉദാഹരണത്തിന് ഇപ്പോൾ കൃഷ്ണനിൽ ഗോപികൾക്ക് ആ ആഗ്രഹം കാമവാസനയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്, ആഗ്രഹം അത് ഭഗവാനിൽ ലയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കാമക്രോധ ലോഭമോഹങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ആ കാമത്തിൽ ആരാണ് ലയിച്ചത്? ഈ ഗോപികമാർ പോയിട്ട് ലയിച്ചു. ദ്വേഷത്തിൽ ക്രോധത്തിൽ ആരാ പോയിട്ട് ജനിച്ചത്? ശിശുപാലനാണ്. പിന്നെ കംസൻ പോയിട്ട് പേടി കൊണ്ട് ഭഗവാനെ ലയിക്കാനുണ്ടായത്, ഉദാഹരണം പറയാം. പിന്നെ യശോദ ആ സ്നേഹവാത്സല്യങ്ങളോടെയാണ് ഭഗവാനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ് പറഞ്ഞത്? ഈ പാണ്ഡവന്മാർ അവരെങ്ങനെ ഉണ്ടായിരുന്നത്? ഈ എന്താ പറയുക, സൗഹൃദം, അതായത് സംബന്ധം, ഐക്യം എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ നാരദാദി മഹർഷിമാർ അവർ ഭക്തിഭാവത്തോട് കൂടിയിട്ടാണ് ആ ഭഗവാനെ നിരന്തരം ആ മനസ്സിൽ അവരെയാണ് ഉറപ്പിച്ച് ജീവിക്കുന്നവരാണ് അവരൊക്കെ. ആ ഇവരുടെയൊക്കെ ആ ഭക്തിഭാവത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ആ കർമ്മവാസനകൾ നശിച്ചിട്ട് അവർ ഭഗവത് സായുജ്യം അവർക്ക് കിട്ടും. അതാണ് കാമം, കാമത്തു കൂടിയും ക്രോധത്തു കൂടിയും ഭയത്തു കൂടിയും ആ സ്നേഹം ഐക്യം സൗഹൃദം എല്ലാറ്റിലും നിത്യം ഹരവ് വിധതതോ ആ ഭഗവാനെ നിത്യം നിത്യം വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ യാന്തി തന്മയതാം എന്ന് പറഞ്ഞത് അർത്ഥം വളരെ മനസ്സിലാക്കണുണ്ട്. യാന്തി തന്മയത, അവർക്ക് തന്മയത്വം പ്രാപിക്കും, ഭഗവാന്റെ തന്മയത്വം പ്രാപിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാനെ ഏത് രൂപത്തിൽ വേണമെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാരുണ്ട് ഭഗവാനെ കണ്ടത് വെറുപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, എന്നാലും ആ ദ്വേഷം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. ആ കംസൻ എപ്പോൾ നോക്കിയാലും ഭഗവാനെ ദ്വേഷം ചെയ്യും, ശിശുപാലനൊക്കെ ക്രോധത്തുകൂടെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ദ്വേഷം ചെയ്ത് ദ്വേഷം ചെയ്ത് അവർക്ക് മുക്തി കിട്ടി, രാവണൻ്റെ കാര്യമൊക്കെ നേരത്തെ പറയേണ്ടായില്ലേ, അതേമാതിരി അതാണ് പറയണത്. അതാണ് പറയണത് ആ ഭഗവത് സായുജ്യത്തെ പ്രാപിക്കും എന്നാണ് പറയണത്. എന്നിട്ട് പറയാണ്, ഹേ പരീക്ഷത്തെ, നൈവം വിസ്മയക്കാര്യോ ഭവതാം ഭഗവത്യജേ യോഗേശ്വരേശ്വര യോഗേശ്വര ഈശ്വരേ കൃഷ്ണ യഥ ഏതദ് വിമുച്യതേ എന്ന് പറഞ്ഞു. പറയാണ്, ഹേ പരീക്ഷിത് മഹാരാജാവേ, അങ്ങനെയുള്ള ആ ഭഗവാനിൽ, അതായത് യോഗേശ്വരേശ്വര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ യോഗ, ആ യോഗം ഫലദാനം ചെയ്യുന്ന ദേവന്മാർക്ക് കൂടി ഈശ്വരനായിട്ടുള്ളത്. ഈ എന്താ ഈ യോഗേശ്വരേശ്വര യോഗ ഫലദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ എന്തെങ്കിലും യാഗങ്ങളൊക്കെ ചെയ്യുക, നമ്മളിപ്പോൾ മൂർത്തി സേവിക്കുക എന്നൊക്കെ ചെയ്തില്ലേ, അവർ ആ അവർക്ക് പോലും ഈശ്വരനായിട്ടുള്ളതാണ് ഭഗവാൻ. പിന്നെ അജയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മാതിരഹിതനാണ്, അജനാണ്. ആ ഭഗവാനുമായിരിക്കുന്ന ഭഗവതി വന്ന ഭഗവാനുമായിരിക്കുന്ന അതാണ് ഭഗവതി അജയ് എന്ന് പറഞ്ഞത്. ഭവതാ ഭഗവതി അജയ്, ഭഗവത്യജേ ത്യജിക്കുക എന്നുള്ളതല്ല, ഭഗവതി അജയ് എന്നുള്ളതാണ്. ആ ഭഗവതിയായിട്ട് ഭഗവാനായിട്ടിരിക്കുന്നതും ജന്മാതിരഹിതനുമായിട്ട് അജനായിരിക്കുന്നതും, അതായത് ജന്മ ഇല്ലാത്തവനായിരിക്കുന്നതുമായ കൃഷ്ണനിൽ ഭവത അങ്ങയാൽ ന കാര്യച ചെയ്യത്തക്കതായിട്ടൊന്നുമില്ല. ആ യാതൊരുവൻ്റെ കൃപ കൊണ്ട് ഈ ലോകം എന്താണ് വിമുച്ഛ്യതേ മോചിപ്പിക്കപ്പെടുന്നു. എന്താ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ, കൂട്ടി വായിച്ചുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ,
ഈ ഭഗവാനിലെ മനസ്സ് അങ്ങോട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ ഹേ പരീക്ഷത്തെ, സകല ജീവജാലങ്ങൾക്കും മുക്തന്മാരായിട്ട് തീരാൻ പറ്റും. ആ അങ്ങനെയുള്ള യോഗേശ്വര ഈശ്വരനായിട്ടുള്ളതും ജനനാതിരഹിതനായിട്ടുള്ളതും സർവേശ്വരനുമായിട്ടുള്ള കൃഷ്ണനെ സംബന്ധിച്ച് അങ്ങയുടെ സംശയം ഈ പരീക്ഷിത് മഹാരാജാവെ വളരെ നന്നായി എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് അങ്ങ് ചോദിച്ച ചോദ്യം ശരിയാണ്, പക്ഷേ അങ്ങ് സംശയിച്ചുവല്ലോ ഭഗവാനെ. അതായത് നന്ദകൂപരുടെ പുത്രനായിട്ട് എന്ന് പറയുമ്പോൾ അങ്ങ് ഈ സഗുണത്തിലാണ് അങ്ങ് ഭഗവാനെ കണ്ടത്. നിർഗുണത്തിലിരിക്കുന്ന ഭഗവാനെ സഗുണത്തിൽ അങ്ങ് കാണുണ്ടായില്ലേ? അത് ശരിയായില്ല എന്നാണ് പറയുന്നത്. അതാണ് ഏതത് വിമുച്യതേ എന്ന് പറയുന്നത്. അങ്ങ് കണ്ടത് യഥാ ഏതത് വിമുച്യതേ, കൃഷ്ണയെ യഥാ യോഗയോഗീശ്വരനായിട്ടുള്ള കൃഷ്ണനെ ഇങ്ങനെ കണ്ടത്, ആ സഗുണഭാവത്തിൽ അങ്ങ് കണ്ടത് ശരിയായില്ല, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കതിൽ ഈ അത് പറഞ്ഞത് അനുചിതമായി പോയി എന്നതിൽ എനിക്ക് ഖേദമുണ്ട് എന്നാണ് പറയുന്നത് പരീക്ഷത്തിനോട് പറഞ്ഞത്. സാരില്ല, പറയാണ്, അടുത്ത ശ്ലോകത്തിൽ പറയാണ്, പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, ചോദിച്ചത് ചോദിച്ചു, ഉത്തരം മനസ്സിലായില്ലേ, ഇനി അടുത്തത് കേട്ടോളൂ. പറയാണ്, താ ദൃഷ്ട്വാന്തികമായാത്ത ഭഗവാൻ വ്രജയോഷിത അവതത് വദതാം ശ്രേഷ്ഠു വാച പേശീർ വിമോഹയൻ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വദതാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കവികൾ പറയുന്ന ആൾക്കാർ, ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ഈ വ്രജയോഷിത പറഞ്ഞ ആ വ്രജസ്ത്രീകളെ കണ്ടിട്ട് വാചപേശൈ ഈ വാഗ്വിലാസങ്ങളെ കൊണ്ട് വിശേഷേണ മോഹിപ്പിച്ചും കൊണ്ട് ആ വദത് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭഗവാനെ പറ്റിയിട്ടാണ് പറയണത്, ഈ പരീക്ഷത്തെ ഇനി ഞാൻ വൃന്ദാവനത്തിലെ ആ കൃഷ്ണൻ്റെ സമീപത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ആ ഗോപികമാരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു തരാം. ഈ കവികളാണ് ഈ വാക്കുകളെ കൊണ്ട് നല്ലോണം പ്രയോഗിപ്പിക്കുക. അതാണ് പറഞ്ഞത് വദതാം, കവികളിൽ വെച്ച് ഏറ്റവും നന്നായിട്ട് കവികൾ അവരുടെ വാക്കുകളൊക്കെയാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ പറയും ഇല്ലേ. അതാണിപ്പോൾ ഭഗവാൻ ഏറ്റവും വലിയ കവിയാണെന്നാണ് പറയണത്. അപ്പോൾ ഈ വാക്കുകളുടെ പ്രയോഗ ഭംഗി കൊണ്ട് അതാ അവിടെ ഇവിടെ ഇവിടെ മീൻ ചെയ്തത്, അതാണ് താ ദൃഷ്ട്വ അന്തികമായാത ആ തൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവരെയും കണ്ടും കൊണ്ട് ഭഗവാൻ ആ സ്ത്രീകളെ വ്രജയോഷിത സ്ത്രീകളെ കണ്ടപ്പോൾ ആ വദത് ഇങ്ങനെ വദതാം ശ്രേഷ്ഠു, നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു കവിയെ മാതിരി വാചപേശേർ വിമോഹയൻ വാക്കുകളെ കൊണ്ട് അവരെ മോഹിപ്പിച്ചും കൊണ്ട് ഭഗവാൻ ഈ പരീക്ഷിതത്തെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്തത് ശ്രീ ഭഗവാൻ ഉവാച, എന്താ ഭഗവാൻ പറഞ്ഞെന്നുള്ള കാര്യങ്ങളാണ് 18-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. എന്താ പറയണത്? അവർ ഭഗവാൻ അവരെ വിളിക്കുകയാണ്. എന്താ വിളിച്ചത്? സ്വാഗതം വോ മഹാഭാഗ പ്രിയം കിം കരവാണിവ വ്രജസ്യ അനാമയം കശ്ചിത് ഭ്രൂതാഗമന കാരണം. ഭഗവാൻ അവരെ വിളിച്ചിട്ടൊന്നുമില്ല, ഭഗവാൻ വേണുഗാനം പാടിയിട്ടേ ഉള്ളൂ. ആ വേണുഗാനം പാടിയപ്പോൾ അവർക്ക് ഇരിക്കപ്പുറത്തി ഇല്ലാണ്ടേ പോയി. ഭഗവാൻ അവരെ വിളിച്ചിട്ടില്ല, ഭഗവാൻ അറിയില്ല. ഭഗവാൻ അവിടെ എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൽത്തറയിൽ കയറി ഇരുന്നിട്ട് ഒരു രാത്രി നേരത്തെ വേണുഗാനം പാടി ഈ ഭക്തന്മാരൊക്കെ ഓടിപ്പാഞ്ഞും കൊണ്ട് വന്നു, സുഗോപസ്ത്രീകളൊക്കെ ഓടിപ്പാഞ്ഞും കൊണ്ട് വന്നു,
വന്നവർക്ക് ഭഗവാൻ സ്വാഗതം പറഞ്ഞു, സ്വാഗതം വാ മഹാഭാഗ എന്ന് പറഞ്ഞു. അതായത് ഈ ഭാഗ്യവതികളായിട്ടുള്ള ഗോപികമാരെ, സ്ത്രീകളെ, നിങ്ങൾക്ക് സ്വാഗതം. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്ത് കാര്യമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? അതാണ് പ്രിയം. പ്രിയം കിം കരവാണി വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്ത് കാര്യമാണ് ഞാൻ ചെയ്തു തരേണ്ടത്? നിങ്ങൾക്കൊക്കെ സ്വാഗതം പറയാണ്. ഒന്നും അറിയാത്ത മാതിരി. പിന്നെ എന്താണ്? വ്രജസ്യ അനാമയം കച്ചിത് ഭ്രൂത ആഗമന കാരണം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോകുലത്തിൽ എന്താ എല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ എന്നാണ് ചോദിച്ചത്. വ്രജസ്യ അനാമയം, വ്രജത്തിലെല്ലാവർക്കും എന്താ കഷ്ടങ്ങളൊന്നുമില്ലല്ലോ, സുഖം തന്നെ അല്ലേ? അതാണ് വ്രജസ്യ അനാമയം എന്ന് പറഞ്ഞത്. എല്ലാം സുഖം തന്നെ അല്ലേ? പിന്നെന്താ പറയണത്? കച്ചിത് ഭ്രൂത ആഗമന കാരണം, നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ എന്നാണ് ഭഗവാന്റെ ചോദ്യം. ഗംഭീരായില്ലേ? ഭഗവാൻ അവരെ വിളിച്ചു വന്നതല്ലാന്നുള്ളത് വളരെ ശരിയാണ്. ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോൾ അത് അവരെ മയക്കും കൊണ്ട് ഭഗവാൻ ഇതാക്കിയ, ഒന്നും അറിയാത്ത മാതിരി. അതാണ് ഇവിടെ കവിയെ മാതിരി എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, കവിയെ മാതിരി ഭഗവാൻ വാക്കുകളെ കൊണ്ട് വളച്ചൊടിച്ചും കൊണ്ടാണ് ഇത്രയും ഭഗവാൻ ഇവരോട് പറഞ്ഞത്, നിങ്ങളൊക്കെ എന്തിനാ അങ്ങോട്ട് കയറിക്കൊണ്ട് വന്നത്? നിങ്ങളൊക്കെ ഭാഗ്യവതികളാണ്, നിങ്ങൾക്ക് സ്വാഗതമൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ. ഒന്നും അറിയാത്ത മാതിരി നമ്മൾ പറയില്ലേ, പൊട്ടം കളിക്കുക എന്ന് പറയില്ലേ ഭഗവാൻ? അതൊന്നും അറിയാത്ത മാതിരി ചോദിക്കാത്രേ. അതാണ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായേ? ഇനി അടുത്തും കൂടിയും ചോദിച്ചു, ഒരു ചോദ്യം ചോദിച്ചു. അത് മാത്രമല്ല, രജനി ഏഷ ഘോരരൂപ ഘോരസത്വനിഷേവിത പ്രതിയാത വ്രജം നേഹ സ്ഥേയം സ്ത്രീബി സുമധ്യമ. ഭഗവാൻ നല്ല നല്ല കൊട്ട കൊടുത്തത് അവർക്ക്. നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കണം കേട്ടോ. ആ ഭഗവാൻ ഭഗവാൻ നമ്മൾ മനസ്സിൽ ആലോചിക്കൂന്നേ, എല്ലാവരും ആലോചിക്കൂ. നല്ല കാളരാത്രിയാണ്, ഇരുട്ടുള്ള രാത്രിയാണ്. ഭഗവാന്റെ ഒരു വേണുഗാനം കേട്ടപ്പോൾ സ്ത്രീകൾ അവിടെ നിന്ന് അങ്ങോട്ട് പാഞ്ഞുകൊണ്ട് എല്ലാവരെയും വിട്ടിട്ട് അങ്ങോട്ട് കയറി. ഭഗവാൻ അവിടെ നമ്മളൊക്കെ വൃന്ദാവനത്തിലേക്ക് പോവൂ, വൃന്ദാവനത്തിൽ പോയിട്ട് അവിടെ ലയിച്ചിരിക്കൂ, എന്താ ഭഗവാൻ പറയണമെന്നുള്ളത് കേൾക്കൂ. നമ്മളൊക്കെ ഗോപികമാരായിട്ട് ഭഗവാൻ അടുത്തേക്കാണ് എത്തുകയാണ്. അത്ര നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് ആ ഫീലിംഗ് വരുന്നു നമുക്ക്. ആ നമ്മൾ നമ്മൾ എന്ത് വായിക്കുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും ആ ഭഗവത് സ്വരൂപത്തെ നമ്മളാണ്ട് ഫീൽ ചെയ്ത് നമ്മുടെ മനസ്സിൽ വെക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ മനസ്സൊക്കെ ഉണ്ട് വലുതാവും, മനസ്സൊക്കെ ഉണ്ട് അടങ്ങും. ഒരാഗ്രഹമില്ലാണ്ട് ഒരു കേൾക്കണ സമയം ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നമ്മളെ മനസ്സിനെ ഇതിരിക്കാണ്ട് ലയിപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത്രയെങ്കിലും സമയം നമുക്ക് ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. ഇല്ല, നമുക്ക് ഒരു മിനിറ്റ്, ഒരു ഒരു സെക്കൻഡ് നമുക്ക് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. ആ മനസ്സിനെ പിടിച്ച് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലങ്ങോട്ട് ലയിപ്പിച്ചിട്ടുണ്ടെങ്കിലുണ്ടോ, അത്രയും നേരം നമുക്കുണ്ടാകുന്ന ആ മാനസിക ആ അവസ്ഥ അത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ഇതാണ് ഗോപികമാർക്കും പറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത ചോദ്യം എന്താ പറയണമെങ്കിൽ, രജനി പറഞ്ഞ രാത്രി ഇത് നല്ല കാളരാത്രി അല്ലേ എന്നാണ് ചോദിച്ചത്. അവർ പറയാണ്, ഏഷാ രജനി ഈ കാളരാത്രി ഘോരരൂപ അത് ഭയങ്കരമാണെന്നാണ് പറയണത്. ഇത് ഭയങ്കരമായ രാത്രി കാളരാത്രി അല്ലേ എന്ന സ്ത്രീയോട് ചോദിക്കണത്. പിന്നെന്താണ്, ഘോരസത്വനിഷേവിത ഭയങ്കരമായിട്ടുള്ള ദുഷ്ടമൃഗങ്ങൾ സഞ്ചരിക്കുന്ന അവരുടെ വാസസ്ഥാനമായിട്ടുള്ള കാടല്ലേ ഇത് ചോദിക്കുകയാണ്. പിന്നെ എന്താ പറയണത്, ഈ സുമധ്യമ ഹേ സുന്ദരിമാരെ സ്ത്രീബി സ്ത്രീകളാൽ ഇഹ ഇവിടെ നസ്തേയം നിൽക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലമല്ല. അതാണ് ഈ നിങ്ങ അബലകളായിട്ടുള്ള നിങ്ങൾ ഈ കാളരാത്രിയിൽ ഈ വനത്തിൽ അധിക നേരം നിൽക്കണത് ശരിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതിയാത വ്രജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തിരിച്ച് വ്രജത്തിലേക്ക് നിങ്ങൾ വേഗം പൊക്കോളൂ പോരെ. ഇവരെല്ലാം വിട്ടെറിഞ്ഞ് ഓടി പാഞ്ഞും കൊണ്ട് വന്നിട്ട് ഭഗവാൻ പറയണം, നിങ്ങളൊക്കെ എന്തിനാ വന്നത്, ഒക്കെ സുഖം തന്നെ അല്ലേ, എന്നാൽ തിരിച്ച് പൊക്കോളൂ. ഇപ്പം പേടിക്ക, രാത്രിയാണ്, കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ കടിച്ചു തിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തിരിച്ച് പൊക്കോളൂ. ഇതിപ്പോൾ വിളിച്ച് വരുത്തിയിട്ട്, സദ്യയ്ക്ക് വിളിച്ച് വരുത്തിയിട്ട് അലല്യ പറഞ്ഞ മാതിരിയായിപ്പോയി അവരുടെ കാര്യങ്ങളിൽ. ഇല്ല, അങ്ങനെയല്ലേ നമ്മൾ നാടൻ ചൊല്ല, അങ്ങനെയല്ലേ സദ്യക്കൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഇലക്കെ ഇട്ടിട്ട് ആ സദ്യ ഇല്ല എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ പിന്നെന്താ ഒന്നും അറിയാത്ത മാതിരി ഭഗവാൻ പറഞ്ഞ അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്, അതി നിങ്ങൾ വന്നതൊന്നും ശരിയായില്ല കേട്ടോ, ഇതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞത്. അതാണ് അവിടെ ആ ഭഗവാന്റെ ആ ലീല വർണ്ണിക്കുകയാണ്. നമ്മൾ മനസ്സ് ഇതൊക്കെ എന്തിനാ ഭഗവാൻ ഇങ്ങനെ പറയണ വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്, അല്ലാണ്ട് പരീക്ഷത്തിന് മാത്രമല്ല, നമ്മളൊക്കെ പരീക്ഷിതന്മാരാ. നമ്മളൊക്കെ എന്താണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ പരീക്ഷിതന്മാരാ. കാരണം നമ്മളൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ആരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അല്ലേ. ഇല്ലേ, നമ്മളൊക്കെ ഭഗവാനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഭഗവാൻ എപ്പോഴാണ് നമ്മളെ കിട്ടുക, നമ്മൾ ഭഗവാനെ കിട്ടുക, എപ്പോഴാണ് നമുക്ക് കിട്ടുക, നമുക്ക് കിട്ടുക, പരീക്ഷയാണ് എപ്പോഴും പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ തോറ്റു പോവുള്ളൂ, ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ SSLC ഫെയിൽ എന്ന് പറയണില്ലേ, അതേമാതിരിയാണ്. നമ്മൾ എവിടേക്കും, നമ്മൾ നേഴ്സറി തന്നെ ഫെയിലായിട്ടാണ് പോണത്, പിന്നെങ്ങനെ ഇപ്പം SSLC നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പരീക്ഷിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. നമ്മളൊക്കെ ഭഗവാനെ തേടിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടണില്ല. അപ്പോൾ ഇവരോട് ഇങ്ങനെ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ, 20-ാം ശ്ലോകത്തിൽ കുറച്ചും കൂടി ഉഷാറാക്കി ഭഗവാൻ. ഈ നമ്മൾ പറയില്ലേ മൂച്ച് പിടിപ്പിക്കുക എന്ന് പറയില്ലേ, നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചും കൊണ്ട് നമ്മൾ, ഇപ്പോൾ ചെറിയ കുട്ടികളുടെ കാര്യം തന്നെ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സ്നേഹം കൊണ്ടാണ്, വെറുതെ ഒന്നുമല്ല കേട്ടോ, സ്നേഹം കൊണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയെ വീട്ടിലുണ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ പിടിച്ചിട്ട് വെറുതെ ഒന്നും തോണ്ടും, അല്ലെങ്കിൽ പറയും ആ എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അച്ഛനേ ശരിയല്ല കേട്ടോ, നീ എന്താ അച്ഛൻ അമ്മോട് പറഞ്ഞത്, അല്ലെങ്കിൽ അമ്മ എന്താ പറഞ്ഞത്, നമ്മൾ മൂച്ച് പിടിപ്പിക്കില്ലേ, എന്നെക്കാട്ടിലും നല്ല കുട്ടിയെ മറ്റേ കുട്ടിയാണ് കേട്ടോ എന്നൊക്കെ മൂച്ച് പിടിപ്പില്ല. അതേമാതിരിയാണ് ഭഗവാൻ ഇപ്പോൾ ഇവരെ മൂച്ച് പിടിപ്പിക്കാൻ നിൽക്കുക. എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, മാതര പിതര പുത്ര ഭ്രാതര പദയശ്ചവാ വിജിന്വന്തി ഹി അപശ്യന്തോ മാ ക്രിഡ്വം ബന്ധുസാധ്വസം എന്ന് പറഞ്ഞു. ഇത് പറയാണ്, ഈ നിങ്ങളുടെ അമ്മ മാതരം, പിതരം അച്ഛൻ, പിന്നെന്താണ് പുത്ര ഭ്രാതര, നിങ്ങളുടെ ആ പുത്രന്മാർ സോദരന്മാർ, പദയശ്ച ഭർത്താക്കന്മാർ പതിമാർ, ബന്ധുക്കൾ എല്ലാവരും ഇപ്പം നിങ്ങളെ കാണാതെ അന്വേഷിക്കുന്നുണ്ടാവും. വിജിന്വന്തി ഹി അപശ്യന്തോ മാ ക്രിഡ്വം ബന്ധുസാധ്വസം, നിങ്ങളെ അതുകൊണ്ട് നിങ്ങളെ ഈ ബന്ധുക്കളെയൊന്നും നിങ്ങൾ ഒരിക്കലും പരിഭ്രമിപ്പിക്കരുത്. നിങ്ങളുടെ ബന്ധപ്പെട്ട അച്ഛനും അമ്മയും ആ ആക്കരൊക്കെ നിങ്ങളിങ്ങനെ ഓടിപ്പോന്നിട്ടുണ്ടെങ്കിൽ അവരെ പരിഭ്രമിപ്പിച്ചത് ശരിയായില്ല എന്നാണ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ ആ, അതായത് ബന്ധുസാധ്വസം എന്ന് പറഞ്ഞെങ്കിൽ ബന്ധുക്കൾക്ക് ഭയത്തെ കൊടുക്കുന്ന, അതായത് ബന്ധുക്കൾ അർത്ഥങ്ങളൊക്കെ അങ്ങനെയാണ്, അതായത് സംസ്കൃതത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതായത് മാകൃത്വം ഉണ്ടാക്കണ്ട, നിങ്ങൾ വെറുതെ ബന്ധുക്കളെ ഒന്ന് പേടിപ്പിക്കേണ്ട ആവശ്യം, നിങ്ങളൊക്കെ ഓടി വന്നതൊക്കെ തെറ്റായിപ്പോൾ, ഇങ്ങനെ ചെയ്തതൊന്നും ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ബന്ധുക്കളെ പേടിപ്പിക്കാതെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പിന്നെ പറയാണ്, അപ്പം നിങ്ങൾ വന്നു, ശരി, ഒക്കെ സമ്മതിച്ചു, നിങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ്, ഭഗവാൻ പറയാണ്, എന്തായാലും വന്നില്ലേ, നിങ്ങളിപ്പോൾ വനമൊക്കെ കണ്ടില്ലേ, എന്താ വനത്തിലെ ഭംഗി, ഭയങ്കര ഭംഗിയാണ്. അതാ പറഞ്ഞത് ദൃഷ്ടം, കാരണം കണ്ടില്ലേ, എന്ത് വനം, കുസുമിതം രാകേശകരരഞ്ജിതം യമുന അനില ലീലൈജത് തരുപല്ലവശോഭിതം എന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങൾ വന്നില്ലേ, പറയാണ്, ഈ കുസുമിതം പറഞ്ഞാൽ പുഷ്പങ്ങൾ വികസിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, രാകേശകരരഞ്ജിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാകേശം പറഞ്ഞു, രാകേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ, ചന്ദ്രൻ, ആ പൂർണ്ണ ചന്ദ്രകിരണങ്ങളാൽ മനോഹരമായിരിക്കുന്ന എന്താണ് യമുന അനില ലീലൈജ തരുപല്ലവ ശോഭിതം, ആ യമുനാ നദിയിൽ നിന്ന് വരുന്ന കാറ്റിനാൽ ഇളകുന്ന മരങ്ങൾ ഇലകൾ
തുടങ്ങിയ സാധനങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതുമായിട്ടുള്ള കാട് നിങ്ങൾ കണ്ടില്ലേ എന്ന് കേട്ടു. ഇത്രയൊക്കെ വന്നിട്ട് ഭഗവാൻ പറയാണ് ഈ പുഷ്പങ്ങൾ നിറഞ്ഞതും പൂനിലാവിൽ കുളിച്ചു നിൽക്കുന്നത് ചന്ദ്രനോട് ചന്ദ്രൻ്റെ ശോഭയാണ് പൂനിലാവിൽ കുളിച്ചു നിൽക്കുന്നതും ആ യമുനയിൽ നിന്ന് കാളന്തി നദിയിൽ നിന്ന് തേട്ടി വരുന്ന ആ കാളന്തി നദിയിൽ പോയിട്ട് തട്ടി വരുന്ന ആ മന്ദമാരുതൻ്റെ ആ ശീതളസ്പർശം കൊണ്ട് ആ വൃന്ദാവനത്തിലെ ശോഭയ്ക്ക് നിങ്ങളിപ്പോൾ മുഴുക്കെ കണ്ടു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചത്. നല്ല ഭംഗിയില്ലേ കാണാൻ നിങ്ങൾക്ക്? നല്ല ഭംഗിയുണ്ട്. ഇതാ ചന്ദ്രനോട് നിൽക്കണു, ഇതാ നല്ല കാറ്റ് വരുന്നുണ്ട്, കുളിർക്കാറ്റ് വരുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കണത്. നിങ്ങൾ എന്തായാലും കണ്ടതൊക്കെ ചെയ്തില്ലേ എന്നാ പറഞ്ഞത്. എന്നിട്ട് പറയാണ് ഏതായാലും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. തത് യാഥ മാ ചിരം ഗോഷ്ടം ശുശ്രൂഷദ്വം പതീൻ സതീ ക്രന്ദന്തി വത്സബാലശ്ച താൻ പായ യത ദുഹ്യത. അതുകൊണ്ട് പറയാണ് നിങ്ങൾ വേഗം അവരവരുടെ വീടുകളിലേക്ക് പൊക്കോളൂ, പോരെ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത് അതുകൊണ്ട് ഗോഷ്ടം ഗോകുലത്തെ യാഥ പ്രാപിക്കുവിൻ മാ ചിരം അധികം താമസിക്കൊന്നും വേണ്ട സതി ഹേ പതിവ്രതകളെ സതി പതീൻ പറഞ്ഞ ഭർത്താക്കന്മാരെ ശുശ്രൂഷദ്വം ശുശ്രൂഷിക്കുവിൻ അതുമാതിരി വത്സ ആ പശുക്കുട്ടികൾ ബാല നിങ്ങളുടെ കുട്ടികൾ ഒക്കെ ക്രന്ദന്തി കരയുന്നുണ്ടാവും അവയെ പോയിട്ട് താൻ അവയെ പായത പാലൊക്കെ കുടിപ്പിക്കുവിൻ പിന്നെ പശുക്കുട്ടികളെ പശുക്കളെ പോയിട്ട് പാലൊക്കെ കറക്കുവിൻ പോരെ. അതാണ് നിങ്ങൾ വന്നതൊക്കെ ശരിയായി ശോഭയൊക്കെ കണ്ടില്ലേ രാത്രിയൊക്കെ കണ്ടില്ലേ ആ നിങ്ങൾ പതിവ്രതകളായിട്ടുള്ള സ്ത്രീകളല്ലേ ചെന്നിട്ട് പോയിട്ട് ഭർത്താക്കന്മാരൊക്കെ ശുശ്രൂഷിക്കൂ ആ കുട്ടികളൊക്കെ കടന്ന് കരയുണ്ടാവും അവർക്ക് കൊണ്ടിട്ട് പാല് കൊണ്ടിട്ട് കൊടുക്കൂ ആ പശുക്കുട്ടികളിങ്ങനെ ആ കുടിപ്പിക്കു പോയിട്ട് പശുക്കളെ പോയി കറക്കൂ അല്ലെങ്കിൽ പശുക്കളുടെ അകിട് വീർക്കും നിങ്ങളെന്താ ഒരു വിവരമില്ലാണ്ട് നിങ്ങൾ ഓടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കണത് ഇതൊക്കെയാണ്. അതാണ് ക്രന്ദന്തി വത്സ ബാലസ്റ്റ താൻ പായയത പായത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഹി പറഞ്ഞെങ്കിൽ ദുഹ്യത പറഞ്ഞ പാല് ആ പായത പറഞ്ഞാൽ കുടിപ്പിക്കുക നിങ്ങൾ അവിടെയൊക്കെ പോയി ചെയ്യൂ നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ ഓടിയും കൊണ്ട് വന്നതെന്നുള്ളതാണ് ഇനിയൊരു ഉപദേശം കൊടുക്കുക ഫ്രീയില് ഭഗവാൻ ആ ഭഗവാൻ്റെ കളി നോക്കണേ ഭഗവാൻ എടുക്ക് ഇതൊക്കെ പറഞ്ഞ എല്ലാം പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ടേ സദ്യയ്ക്ക് മുമ്പിൽ വിളിച്ച് വരുത്തി ഇല കെട്ടിട്ട് പറയുക ഭക്ഷണം ഇല്ലാട്ടോ പൊക്കോളൂ എന്ന് പറയണ മാതിരിയല്ലേ ഭഗവാൻ ചെയ്തത്. എന്നിട്ട് പറയുകയാണ് അടുത്ത ശ്ലോകത്ത് പറയുകയാണ് 23 പറയുകയാണ് അഥവാ മത് അഭിസ്നേഹാത് ഭവത്യോ യാന്തിദാശയ ഭവത്യോ യന്ത്രിദാശയ ആഗതാ ഹി ഉപപന്നം വാ പ്രീയന്തേ മൈ ജന്തവ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അഥവാ മത് അഭിസ്നേഹാത് എന്നോട് സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നു എന്ന് വിചാരിക്കുക ഓ കേട്ടു അത് വളരെ നന്നായി നിങ്ങൾ വന്നത് എന്നോട് സ്നേഹം കൊണ്ടൊക്കെയാണ് നിങ്ങൾ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ യന്ത്രിദാശയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വശീകരിക്കപ്പെട്ട അന്ധകരണത്തോട് കൂടിയവരായിട്ട് എന്നോട് ഇഷ്ടം കൊണ്ട് നിങ്ങൾ വന്നതാണെന്ന് വിചാരിക്കുക ആഗത വന്നവരാകുന്നു എങ്കിൽ ഉപപന്നം ഞാനൊരു യുക്തം പറഞ്ഞു തരാം. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയാണ് ആത്മാവിൽ അതായത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്നോട് സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ഈ എല്ലാ ജീവജാലങ്ങളും ആത്മാവായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് ആത്മാവായിട്ടുള്ള എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് വാ പ്രിയന്തേ മൈ ജന്തവ മൈ ജന്തവ ജന്തവ പറഞ്ഞ ജീവജാലങ്ങൾ എല്ലാ ജീവജാലങ്ങളും മൈ എന്നെ പ്രിയന്തേ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ ആത്മാക്കളും എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരം പരോധർമ്മോ ഹി അമായയാ തത് ബന്ധൂനാം ച കല്യാണ പ്രജാനാം ച അനുപോഷണം എന്ന് പറഞ്ഞു. അപ്പോഴേ ഇത് ഫ്രീ ഉപദേശം കൊടുത്തു നിങ്ങളിപ്പോൾ വന്നതൊക്കെ ശരിയായില്ല എല്ലാവരും വിട്ടു കഴിഞ്ഞിട്ട് പോന്നു
സ്ത്രീകളായ നിങ്ങളുടെ ധർമ്മം ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ്. അതാണ് ഭർതൃ ശുശ്രൂഷണം സ്ത്രീണാം. പിന്നെന്താണ് അടുത്തതാണ് പരോധർമ്മോഹി അമായയ എന്ന് പറഞ്ഞു. ആ ഭർത്താവിൻ്റെ ബന്ധുക്കളെ പരിചരിക്കലും, അതാണ് തത് ബന്ധൂനാം ച കല്യാണം, അതാ പറഞ്ഞത്. എന്താ ബന്ധുക്കളെ ശുശ്രൂഷിക്കുക. പിന്നെ അമായയ പറഞ്ഞ കളവ് കൂടാണ്ട്, കളവ് കൂടാണ്ട് എന്നാ പറഞ്ഞത്. പരോധർമ്മോ ഹി അമായയ എന്ന് പറഞ്ഞു. ഈ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് സ്ത്രീകളുടെ ധർമ്മമാണ്, അതിൽ കളങ്കം വരുത്താൻ പാടില്ല, കളവ് കൂടാണ്ട് നിങ്ങൾ ശുശ്രൂഷിക്കണം, അത് മാത്രം പോരാ. തത് ബന്ധൂനം, അതൊക്കെ ബന്ധുക്കളോടും നിങ്ങൾ ചെയ്യണം, അവരുടെ കല്യാണങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പ്രജാനാം ച അനുപോഷണം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ പ്രജാനം പറഞ്ഞ തൻ്റെ കുട്ടികൾ, പ്രജകൾ, തൻ്റെ പ്രജകൾ, കുട്ടികളെ, സ്വന്തം കുട്ടികളെ നോക്കി രക്ഷിക്കലും, അതെന്നുവെച്ചാൽ അനുപോഷണം, അതൊക്കെ ഈ സ്ത്രീകളുടെ ധർമ്മങ്ങളാണ്. ഉപദേശം, വെറുതെ ഫ്രീയിലൊരു ഉപദേശം കൊടുത്തു, നല്ല രസമല്ലേ. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ഓടിപ്പാഞ്ഞു കൊണ്ട് വന്നു, സ്ത്രീകളുടെ ധർമ്മമൊക്കെ നിങ്ങൾ ശുശ്രൂഷിക്കണം എന്നൊക്കെ പറഞ്ഞു, അവർക്കൊക്കെയാണ് വിഷമം വരുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ വേറൊന്നും കൂടിയും പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗി അതനോ അതനോപി വാ പതി സ്ത്രീഭിർന്ന ഹാതവ്യോ ലോകേപ്സു ലോകേപ്സുഭിരപാതകി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പറയാണ് ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് ദുസ്വഭാവിയോ നിർഭാഗ്യവാനോ വൃദ്ധനോ ബുദ്ധിശക്തി കുറഞ്ഞവനോ രോഗിയോ ദരിദ്രനോ ആരൊക്കെ ആയാലും പതിവ്രതകളായ സ്ത്രീകൾ, പതിവ്രത സ്ത്രീകൾ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാ പറഞ്ഞത് ദുശ്ശീല ദുർഭഗൻ, ദുഷിച്ച സ്വഭാവത്തോടു കൂടിയ ദുർഭഗൻ പറഞ്ഞാൽ ഭാഗ്യമില്ലാത്തവൻ, വൃദ്ധൻ ഇന്ദ്രിയശക്തികളൊന്നും ഇല്ലാത്തവൻ, ജഡൻ പറഞ്ഞാൽ മൂർഖൻ, രോഗി പറഞ്ഞാൽ മഹാരോഗമുള്ള ആൾക്കാർ, അധന പറഞ്ഞാൽ ദരിദ്രൻ ധനമില്ലാത്തവൻ, അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഭർത്താവ് ലോകേപ്സുബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുണ്യലോകത്തെ ഇച്ഛിക്കുന്ന ഈ സ്ത്രീകളാൽ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല. നിങ്ങളൊക്കെ പുണ്യലോകം ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്, നിങ്ങൾക്കൊക്കെ അത് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ പതിയനെയൊന്നും, നിങ്ങൾ എത്ര ദുഷ്ടനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല, നിങ്ങൾ വരാൻ പാടില്ല, അത് ചെയ്യണത് തെറ്റാണ്, ഉപേക്ഷിക്കണത് തെറ്റാണ് എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയാണ് അസ്വർഗ്യമയശസ്യം ച ഫൽഗുകൃത്രം ഭയാവഹം ജുഗുപ്സിതം ച സർവത്ര ഔപപത്യം കുലസ്ത്രീയ എന്ന് പറഞ്ഞു. ഈ പരപുരുഷ സ്വീകരിക്കുന്ന പരപുരുഷന്മാരെ സ്വീകരിക്കുന്നത് സ്ത്രീകൾക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്നാണ് പറഞ്ഞത്. അതാണ് കുലസ്ത്രീയ, നല്ല കുലത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഔപപത്യം, ഔപപത്യം എന്ന് പറഞ്ഞാൽ ജാരസംസർഗം കൊണ്ടുള്ള സുഖം, ജാരന്മാരുടെ അടുത്തേക്ക് പോണ സുഖം. പിന്നെ ജുഗുപ്സിതം, അത് നിന്ദിതാണ്, അത് ജുഗുപ്സിതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ ഭയാവഹം പറഞ്ഞാൽ ഭയത്തെ ജനിപ്പിക്കുന്നതും, കൃച്രം എന്ന് പറഞ്ഞെങ്കിൽ പ്രയാസം ഏറിയിട്ടുള്ളത്, ഫൽഗു പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ളത്, ആ യശസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യശസ്സിനെ നശിപ്പിക്കുന്നതാണ്. പിന്നെ എന്താണ് അസ്വർഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടാനും പോണില്ല എന്ന്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരപുരുഷ സ്വീകാരം സ്ത്രീകൾക്ക് ഒരിക്കലും യോജിച്ചതല്ല ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അത് സ്വർഗപ്രാപ്തിക്ക് മുക്തി കിട്ടാൻ തടസ്സമാണ്, അത് ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതാണ്, പേരൊക്കെ വെറുതെ പോയി കിട്ടും. നിസ്സാരമായ സുഖം തരുന്നവയാണ് ഈ പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളൊക്കെ, അത് ഭയാവഹമാണ്, പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
നിന്ദ്യമാണ്, നിന്ദിക്കപ്പെട്ട സാധനങ്ങളാണ്. പിന്നെന്താണ്? അധർമ്മമാണ്, ധർമ്മമില്ലായ്മയാണ്. അതാ പറഞ്ഞത് ജുഗുപ്സിതം ച സർവത്രം അവപത്യം കുലസ്ത്രീ. അതാണ് അസ്വർഗ്യം അയശസ്യം ച ഫൽഗു കൃത്രം ഭയാവഹം. മനസ്സിലായില്ലേ? അസ്വർഗ്യം സ്വർഗം കിട്ടാത്തത്, അയശസ്യം പേര് കേൾക്കാത്തത്, ച ഫൽഗു പറഞ്ഞില്ലേ, അത് അതുമാതിരി കൃത്രം ഭയാവഹം. ഫൽഗു എന്ന് പറഞ്ഞെങ്കിൽ തുച്ഛമായിട്ടുള്ളത്, അതുമാതിരി ഭയാവഹം പേടിപ്പിക്കണത്, കൃത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാത്ത സാധനം എന്നാ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ് ഭഗവാൻ പറയുകയാണ്, ഇതൊക്കെ പോട്ടെ നിങ്ങളൊക്കെ വന്നു, ശ്രവണാത് ദർശനാത് ധ്യാനാത് മയി ഭാവ അനുകീർത്തനാത് ന തഥാ സന്നികർഷേണ പ്രതിയാത ഗൃഥതോ ഗൃഹാ എന്ന് പറഞ്ഞു. പോട്ടെ നിങ്ങളൊക്കെ വന്നു, എൻ്റെ മഹിമകളെ കേൾക്കുക, എന്നെ കാണുക, ധ്യാനിക്കുക, എൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുക, ഇവയെല്ലാം ഒക്കെ ഭക്തി ഇവയെല്ലാം കാണ് ഭക്തി വളർന്ന് മനസ്സടങ്ങിയിട്ട് പ്രാപിക്കാനുള്ള എന്നെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനങ്ങൾ, അതിന് എൻ്റെ സമീപത്ത് ഇരിക്കണമെന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത് ശ്രവണാത് ദർശനാത് ധ്യാനാത് മയി ഭാവോ അനുകീർത്തനാത്. എനിക്ക് എൻ്റെ ഒക്കെ കേട്ടോളൂ, ശ്രവിച്ചോളൂ, ദർശിച്ചോളൂ, ധ്യാനിച്ചോളൂ, അതുമാതിരി കീർത്തിച്ചോളൂ, എന്നാ തഥാ സന്നികർഷണം, എൻ്റെ അടുത്തിരിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളിനി പ്രതിയാത തഥോ ഗൃഹാൻ, അതുകൊണ്ട് പ്രതിയാത തഥോ ഗൃഹാൻ, പ്രതിയാത പറഞ്ഞാൽ തിരിച്ചു പൊക്കോളൂ, തഥോ ഗൃഹാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ വീടുകളിലേക്ക് തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാൻ പറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ ഇപ്പം എന്തിനാ അവർ ഓടിക്കൊണ്ട് വന്ന് ഈ എല്ലാം വിട്ട് തന്നിട്ട് ഓടിക്കൊണ്ട് വന്നത്? ഇത് കേൾക്കാനാ ഭഗവാൻ്റെ ഈ വേദവാക്യം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാ? അതിനുശേഷം ശ്രീ ഇതൊക്കെയുണ്ട് കേട്ടപ്പോൾ എന്തറിഞ്ഞു ആ ഗോപിമാരുടെ ആ ലെവൽ എന്നുള്ളത്. ആ ശ്രീ ശുഖ ബ്രഹ്മർഷി പരിശുദ്ധ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊക്കെ പറഞ്ഞു, ഹേ പരിശുദ്ധ മഹാരാജാവേ, ഇത്രയൊക്കെയാണ് കേട്ടപ്പോൾ ആ ഗോപികമാർക്ക് എന്താ ഉണ്ടായ മനസ്സിലുണ്ടായെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ 28-ാമത്തെ ശ്ലോകത്തിലെ ശ്രീ ശുഖ ബ്രഹ്മർഷി അവരുടെ ആ ഗോപികമാരുടെ അവസ്ഥ, ഭഗവാന്റെ ഈ ജൽപ്പനം കേട്ടിട്ടുള്ള അവസ്ഥ പറയുകയാണേ. എന്തായാലും അത് നമുക്ക് നാളെ പറയാം, ബാക്കി എന്തായാലും നോക്കട്ടെ. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.